നമസ്കാരം. എന്തൊക്കെയായിരുന്നു ഡോക്ടർ രജിത്ത്? ഒളിവിൽ ഡോക്ടർ രജിത്തിനെ അന്വേഷിക്കുന്നത്. എന്നിട്ട് എന്തായി ഇപ്പൊ ആ മനുഷ്യൻ ആ പിള്ളേരെ രാത്രി കാണാൻ ചെന്നപ്പോ പറയുന്ന ആ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ടല്ലോ, ഞാൻ എന്റെ വീട്ടിലോട്ട് വെളുപ്പിനെ പോകുന്നതെന്ന്. എന്നിട്ട് എന്തൊക്കെയാണ് ആ മനുഷ്യൻ മേലെ കള്ളവും പറഞ്ഞു? നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യരെ എഴുതി പിടിപ്പിക്കുന്നത്? നിങ്ങളൊക്കെ ഒരു മനുഷ്യനെ ഇങ്ങനെ ഇട്ട് തേജോവധം ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു എളുപ്പവും ഇല്ലേ? പിന്നെ ഏഷ്യാനെറ്റ് വല്ലാത്ത കളിയാണ് കളിക്കുന്നത് കേട്ടോ. പക്ഷെ നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ നാശത്തിന് വേണ്ടിയിട്ടുള്ള കളിയായി ഇതെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോ. കാരണം രജിത് സാറിനെ സ്നേഹിക്കുന്നത് മലയാളി എന്ന ജനസമൂഹമാണ്. നിങ്ങൾ ബിഗ് ബോസ് എന്ന ഒരു പ്രോഗ്രാമിൽ നിന്ന് രജിത് സാറിനെ എലിമിനേറ്റ് ചെയ്തപ്പോഴേ ആ ചാനൽ അല്ലെങ്കിൽ ആ ബിഗ് ബോസ് എന്ന പ്രോഗ്രാം മൂക്കും കുത്തി നിലത്ത് വീണ്. ആ പ്രോഗ്രാമോ പോയി, ഇനി നിങ്ങളുടെ ചാനലും കൂടെ ഇല്ലാതാവാനുള്ള പരിപാടിയാണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് വളം, വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങളൊക്കെ വലിയ ഏമാന്മാരാണ്, നിങ്ങൾക്ക് പലതും ചെയ്യാം, അത് നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ചെയ്യുന്നതൊക്കെ. പക്ഷെ നിങ്ങൾ വേറൊരു കാര്യം ഓർത്തോ, അതിന് മാളി ചെയ്യാൻ പറ്റുന്നവരാണ് മലയാളി എന്ന ജനസമൂഹം എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോ. ജനങ്ങൾ ഒരുമിച്ചാൽ നിങ്ങൾക്ക് അതിനെ നേരിടാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മറക്കരുത്. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ ചാനൽ കാണുന്നില്ല എന്ന് വെച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ പ്രശ്നം. കട്ടയും മടവും മടക്കി വീട്ടിൽ പോയിരിക്കേണ്ട വരും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കരുത്. കുറേ വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത പേരാണല്ലോ ഏഷ്യാനെറ്റ് എന്നുള്ളത്. ആ മനുഷ്യനെ വെറുതെ ചവിട്ടിത്തേച്ച് നിങ്ങൾക്ക് പേരുണ്ടാക്കാൻ വേണ്ടി ആ മനുഷ്യനെ ചവിട്ടിത്തേക്കാനുള്ള എഴുത്തുകളും എന്തൊക്കെയാണ് ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ എഴുതി കൂട്ടുന്നത്? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയ അവസാനം നിങ്ങൾ തന്നെ നരകിക്കേണ്ട. വർഷങ്ങൾ കൊണ്ട് താരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പദവിയിലോട്ട് വെറും 70 ദിവസം കൊണ്ട് തന്നെ പച്ചയായ ജീവിതം കാണിച്ച് എത്തിച്ചേർന്ന ഒരാളാണ് രജിത് കുമാർ എന്ന സാറ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. കാരണം ആ മനുഷ്യനെ നിങ്ങൾ എത്രത്തോളം ചവിട്ടിത്തേക്കാൻ നോക്കുന്നു അത്രത്തോളം ഞങ്ങൾ മലയാളികൾ ആ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിനെ നഷ്ടം ഉണ്ടായിട്ടുള്ളൂ, ഇനി ചാനലിനും കൂടെ നഷ്ടം ഉണ്ടാകാതെ നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. അത്രയും എനിക്ക് പറയാനുള്ളത്. ശരി എങ്കിൽ.